വ്യാജ കത്ത് ചുവന്ന രണ്ട് ആശ്ചര്യചിഹ്നം, അതും ഫോട്ടോ കോപ്പി രണ്ട് കുത്ത്. ഒറിജിനൽ ആരുടെ കയ്യിലുമില്ല, ചുവന്നത് രണ്ടെണ്ണം കൂടി. മേയറുടെ ഔദ്യോഗിക സീലില്ല, ബ്രാക്കറ്റിൽ ചോ കുത്ത് രാ കുത്ത്. അടുത്ത പാരഗ്രാഫിൽ ചുവന്ന വട്ടത്തിന് പിന്നാലെ ഒന്നാം തീയതി മേയർ ഇല്ലെന്ന കാര്യം. വീണ്ടും ഒരു ചുവന്ന വട്ടം. മേയർ എത്തിയാൽ ഉടൻ അന്വേഷണം, വ്യാജന്മാർ കരുതിയിരിക്കൂ. ഫേസ്ബുക്കിൽ നിറഞ്ഞു മെഴുകുന്ന ക്യാപ്സ്യൂൾ ഇതാണ്. അണികൾ ഇങ്ങനെ ന്യായീകരിച്ച് തളരുമ്പോൾ മേയർക്കും പാർട്ടിക്കും മിണ്ടാട്ടമില്ലാത്തത് എന്താണ്? ഇതൊന്നും പ്രതികരണം അർഹിക്കുന്നതല്ല എന്നാണെങ്കിൽ ആ നിലപാട് ശരിയല്ല, ഗുരുതരമായ ആരോപണമാണ്. അത് കെട്ടിച്ചമച്ചതെങ്കിൽ ശക്തമായി പ്രതികരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം. മേയറുടെ ഓഫീസിനെയും പദവിയെയും കളങ്കപ്പെടുത്തിയത് ആരാണെങ്കിലും അവർക്കെതിരെ കടുത്ത നടപടിയെന്ന് ഉറപ്പുവരുത്തണം. വ്യാജമാണെന്ന് ഒറ്റവാക്കിൽ പേഴ്സണലായി പ്രതികരിച്ച് ആലോചിച്ചു മറുപടി പറയാമെന്ന് മിണ്ടാതെ ഒഴിയുന്നത് നല്ല നിലപാടല്ല. കത്തു ഞാൻ കണ്ടിട്ടില്ല എന്ന ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമാണെങ്കിൽ അത് അപൂർണമാണ്. അങ്ങനെ ഒരു കത്തില്ല എന്ന് മേയറെ വിശ്വാസത്തിലെടുക്കുകയല്ലേ വേണ്ടത്? ചില ചോദ്യങ്ങൾ. സർക്കാർ ജോലി സഖാക്കൾക്ക് മാത്രമോ? മേയറുടെ കത്ത് വ്യാജമോ ഒറിജിനലോ? തൊഴിലന്വേഷകർക്ക് മുഖമടച്ചടിയോ? ആരോപണത്തെ പ്രതിരോധിക്കാനാകുന്നുണ്ടോ? നമ്മളോടൊപ്പം സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ചയ്ക്ക് ചേരുന്നത് ഇടത് സഹയാത്രികൻ ശ്രീ ബി എൻ ഹസ്കർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കി, ബിജെപിയിൽ നിന്ന് ശ്രീ പ്രഫുൽ കൃഷ്ണൻ എന്നിവരാണ്. മേയറുടെ ലെറ്റർ ഹെഡിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച ഒരു കത്ത്, നവംബർ 1 അയച്ച കത്താണ് ഇന്ന് കേരളത്തെ ആകെ പ്രക്ഷുബ്ധമാക്കിയത്. പ്രതിപക്ഷ യുവജന സംഘടനകൾ ഒന്നാകെ പ്രതിഷേധത്തിന് അണിനിരക്കാൻ കാരണമായത് ആ കത്താണ്. അത് ആരോഗ്യ വിഭാഗത്തിലേക്ക്, കോർപ്പറേഷനുകളിലുള്ള ആരോഗ്യ വിഭാഗത്തിലേക്ക് വരുന്ന 295 തസ്തികകളിലേക്കുള്ള നിയമനത്തിന് മുൻഗണനാ പേരുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ അനാവൂർ നാഗപ്പന് നൽകിയ കത്താണ്. ആ കത്തിനെ സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥകൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. അതായത് ആ കത്താധികാരികമാണ്, അതൊരു ഫോട്ടോ കോപ്പിയാണ്, അതിൻ്റെ ഒറിജിനൽ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആരുടെ കയ്യിലും ഇല്ല എന്നല്ല, അതിന് മറുപടി കിട്ടിയോ എന്നറിയില്ല, ഇതാദ്യത്തേതാണോ എന്നറിയില്ല, ഈ നിയമന രീതി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ടോ എന്ന സംശയമാണുള്ളത്. ഇത് കേവലമൊരു മേയർ, കേവലമൊരു ജില്ലാ സെക്രട്ടറിക്ക് അയച്ചൊരു കത്ത് പുറത്തു വന്നത് എന്നുള്ളത് മാത്രമല്ല, അനധികൃത നിയമനം സംസ്ഥാനത്ത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. സി പി എമ്മിന് ഔദ്യോഗിക പ്രതികളില്ല, ഇടത് സഹയാത്രികൻ ശ്രീ ബി എൻ ഹസ്കറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ബി എൻ ഹസ്കർ, ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു നിയമന രീതി, ഇങ്ങനെ ഒരു പിൻവാതിൽ നിയമന പ്രക്രിയ സംസ്ഥാനത്ത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതില് അത്തരത്തിൽ ഒരു നിയമന രീതിയോ പിൻവാതിൽ നിയമനമോ സംസ്ഥാനത്ത് ഒരിടത്തും നാളിതുവരെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി, തൊഴിലന്വേഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ പി എസ് സി റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിനെ കൊണ്ടൊരു വലിയ സമരം കേരളത്തിലുണ്ടാക്കിയിരുന്നു. അതിൽ പലർക്കും ജോലി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ തൊഴിലന്വേഷകരെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കത്തിപ്പോൾ നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഈ കത്തിലെ തീയതികളിൽ തന്നെ വ്യത്യസ്തതയുണ്ട്. 31 തീയതി മേയറും ഡിവൈഎഫ്ഐ നേതാക്കന്മാരും ദില്ലിയിലൊരു സമരത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ദില്ലിയിൽ വന്നിരുന്നു. അവർ തിരിച്ച് കോഴിക്കോടേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ദില്ലിയിലായിരുന്ന സമയത്ത് മേയർ 1/11 ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് പ്രചരിപ്പിച്ചാൽ മാത്രമല്ല, അങ്ങേക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, നമ്മളൊരു വിവരാവകാശ നിയമപ്രകാരം ജീവിക്കുന്ന രാജ്യത്താണ് നാം നമ്മുടെയൊക്കെ ജീവിതം, വിവരാവകാശമുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ഇത്തരമൊരു കത്ത് മേയർ അങ്ങനെ എഴുതിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി വിവരാവകാശ പ്രകാരം 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് അടച്ച് അപേക്ഷ കൊടുത്താൽ കൃത്യമായ ആ വിവരം അതിൻ്റെ കോപ്പിയും ആവശ്യപ്പെടുന്ന ആൾക്ക് ലഭിക്കുന്ന നാടാണിത്. അപ്പോൾ അങ്ങനെ ഒരു കത്തില്ല. ഇത് വ്യാജമായി നിർമ്മിച്ച് കേരളത്തിലെ യുവാക്കളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള
കൃത്യമായ ഒരു പരിശ്രമമാണ് കാര്യം പക്ഷെ അവർക്ക് തെറ്റിപ്പോയി മേയർ നാട്ടിലില്ലായിരുന്നു എന്നുള്ള തീയതി അറിയില്ല മാത്രമല്ല മേയർ ഒപ്പിടുമ്പോൾ കൃത്യമായ ഒരു ഒഫീഷ്യൽ സീൽ കൂടി ഉണ്ടാവും മാത്രമല്ല ഒപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് മേയർ ശ്രീമതി ആഹരിയ രാജന്റെ ഒപ്പേയല്ല വ്യത്യസ്തമുള്ള ഒപ്പാണ് അതിൽ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെ കത്ത് വ്യാജമായി നിർമ്മിച്ചിട്ടുള്ളതാണ് അതിന് കൃത്യമായി മേയർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരാതികൾ നൽകും ഒരു സംശയക്കാര്യത്തില്ല അപ്പോൾ വ്യാജ ഒപ്പിട്ട് ഇത്ര വ്യാജമായ ഒരു കത്ത് നിർമ്മിച്ച് കേരളത്തിലെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കും ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ യുവാക്കൾ അങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു വ്യാജ കത്ത് കണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരല്ല അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരും കരുതണ്ട അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിൽ ആകമാനം ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി യുവാക്കളെ ഇറക്കി പലതരത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം പലതരത്തിൽ ആ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ചിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിന്റെ അവസാനം ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയും സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സംവിധാനവും തമ്മിൽ ഇങ്ങനെ ഒരു 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 നിയമപരമല്ലാത്ത ആശയവിനിമയം നടക്കുകയും അതിന്റെ പേരിൽ പിൻവാതിൽ നിയമനം ഇവിടെ നടക്കുകയും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഞങ്ങൾക്കും ആഗ്രഹമെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് യുവജന സംഘടനകളെല്ലാം പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധം എന്തുകൊണ്ടാണ് സി പി എമ്മിനെ പോലൊരു പാർട്ടി കാണാത്തത് മേയർ ഇന്ന് ഡൽഹിയിലല്ല ഡൽഹിയിലാണെങ്കിൽ അവിടെയും ഒഫീഷ്യലായി പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് കോഴിക്കോട്ടുണ്ട് കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്നുണ്ട് അത് ചെയ്യുന്നില്ല മേയറുടെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ ഒരു രണ്ട് വരി വിശദീകരണമില്ല വിളിച്ച റിപ്പോർട്ടർമാരോട് ഫോണിൽ പ്രതികരിക്കുന്ന ഈ കത്ത് വ്യാജമാണ് ഔദ്യോഗികമായി പാർട്ടി നേതൃത്വത്തോട് സംസാരിച്ചത് നോക്കൂ മേയറാണ് പറയുന്നത് മേയറുടെ ഓഫീസാണ് കളങ്കപ്പെട്ടിരിക്കുന്നത് മേയറുടെ ഓഫീസാണ് ആരോപണത്തിന്റെ മുൾമുരയിൽ നിൽക്കുന്നത് പാർട്ടി നേതൃത്വത്തോട് ആലോചിച്ച് കണ്ടെത്തിയ ഒരു ഉത്തരമാണോ പറയേണ്ടത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്താൻ മേയർ ആര്യ രാജേന്ദ്രന് തടസ്സം നിൽക്കുന്ന എന്ത് ശക്തിയാണുള്ളത് അല്ല ശ്രീമതി ആര്യരാജൻ ഇക്കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കും ഒരു സംശയമുണ്ട് സി പി ഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ആക്ഷേപം വരുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കുന്ന രീതിയില്ല പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിൻ്റെ സാഹചര്യമുള്ളൂ അല്ലാതെ കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കേണ്ട സാഹചര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ശ്രീമതി ആര്യ രാജേന്ദ്രൻ പ്രതികരിക്കാതിരിക്കുന്നത് പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടി പ്രതികരിക്കും ഇക്കാര്യത്തിൽ കാര്യം ഇക്കാര്യം ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതും ഇത്തരമൊരു വ്യാജ കത്ത് നിർമ്മിച്ചിട്ടുള്ളതുമാണ് ഈ വ്യാജ കത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് നമുക്കിവിടെ പോലീസ് സംവിധാനങ്ങളുണ്ടല്ലോ അന്വേഷിക്കട്ടെ ഈ കത്ത് നിർമ്മിച്ചവരും അത് പ്രചരിപ്പിച്ചവർക്കുമെതിരെ കൃത്യമായ നിയമ നടപടി എടുക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു നിയമമുണ്ട് ആ വ്യവസ്ഥാപിത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അങ്ങനെ ഒരു നിയമ പോരാട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാവും ഒരു സംശയം വേണ്ട ഇന്ന് ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി ഒഫീഷ്യലായി മേയർ ഫോർവേഡ് ചെയ്യുന്നില്ല കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അങ്ങനെ അത്ര പെട്ടെന്ന് പ്രതികരിക്കേണ്ട ഒന്നല്ല എന്ന് ചുരുക്കി കാണുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന തൊഴിലന്വേഷകരുടെ മുഖമടച്ചുള്ള അടിയാണ് ഇങ്ങനെ ഒരു പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് നടക്കുന്നുണ്ടെങ്കിൽ എന്നാണ് അത് ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുകയാണ് പാർട്ടിക്ക് മിണ്ടാട്ടമില്ല ഇങ്ങനെയൊന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ഔദ്യോഗിക ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരാളുടെ കയ്യിൽ നിന്നുണ്ടാകില്ല പാർട്ടി അതിന് കുടപിടിക്കില്ല അങ്ങനെയൊന്നും ഈ പാർട്ടിയിൽ നടക്കില്ല ഈ സംസ്ഥാനത്ത് നടക്കില്ല എന്ന് ആശയ വ്യക്തതയോടെ പറയാൻ എന്താണ് സി പി എമ്മിനെ പിന്തിരിപ്പിക്കുന്നത് അല്ല മാധു ഇതിൽ സി പി എമ്മിനെ ഒരു തരത്തിലും പിന്തിരിപ്പിക്കുന്നു എന്ന് കരുതില്ല പാർട്ടി എപ്പോഴും അക്കാര്യത്തിൽ അങ്ങനെ ഒരു നടപടിയെ സംബന്ധിച്ച് ഇത്തരം പിൻവാതിൽ നിയമനങ്ങളെ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളതല്ല കാരണം 80കളുടെ തുടക്കം മുതൽ രാജ്യത്ത് തൊഴിൽ അല്ലെങ്കിൽ ജയിലെന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനം DDYFI അതിനുശേഷം പല തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തൊഴിൽ അന്വേഷകർക്ക് വേണ്ടി രാജ്യത്ത് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് അങ്ങനെ ഇങ്ങനെ ദൗർബല്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ കരുതണ്ട ഇത് രാജ്യത്തെ യുവാക്കളെ ആകമാനം ബാധിക്കുന്ന പ്രശ്നമാണ് ഒരിക്കലും പിൻവാതിൽ നിയമനം നടത്തുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ സമീപനമല്ല ഇടതുപക്ഷത്തിൻ്റെ നയവുമല്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യാജ കത്ത് കണ്ടാൽ ഉടൻ തന്നെ പ്രതികരിക്കണം എന്ന് അല്ലെങ്കിൽ സമയബന്ധിതമായി പ്രതികരിക്കണമെന്ന് നിശ്ചയപ്പെടുത്തുന്നത് ശരിയല്ല കാരണം അതിന് സാഹചര്യമുണ്ട് അതിന് കൃത്യമായി ഇടപെടുന്നതിന്
ചാടി കയറി പ്രതികരിക്കേണ്ട കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ ഉടൻ കയറെടുക്കേണ്ട ഒരു സാഹചര്യമില്ല അത്രത്തോളം ഗൗരവമായ ആരോപണമല്ല ആക്ഷേപമല്ല അങ്ങനെ വെളിവുള്ള ആരും വിചാരിക്കില്ല ഇത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് തീരെ ഗൗരവമില്ലാത്ത ഒന്നാണോ ആലോചിച്ച് തീരുമാനമെടുത്ത് പ്രതികരിക്കേണ്ട ഒരു കാര്യമാണോ കാരണം തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അത് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പെൻഷൻ പ്രായം സംബന്ധിച്ച കാര്യങ്ങൾ വന്നപ്പോൾ ഡിവൈഎഫ്ഐ പ്രതികരിക്കുന്നത് ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഇവിടെ ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജോലിയൊക്കെ സർക്കാർ ജോലിയൊക്കെ ഇങ്ങനെ അവരവന്റെ പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ളതാണ് എന്നൊരു ആരോപണം ഒരു ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ അത് കൃത്യമാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുമ്പോൾ അങ്ങനെ സാവധാനം അങ്ങനെ സഹിഷ്ണുതയോടെ മാത്രം പ്രതികരിക്കേണ്ട ഒന്നാണോ എന്നുള്ളത് ഒരു കാര്യം പിന്നെ നിങ്ങളാണ് ഔദ്യോഗികമായി ഇതിൽ പ്രതിഷേധവുമായി വരുന്നത് കോൺഗ്രസും ബിജെപിയുടെയും യുവജന സംഘടനകൾ നിങ്ങൾക്ക് എന്താ ആധികാരികതയാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മാധു ഇപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ നേതാക്കൾക്ക് ജോലി കൊടുത്താൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇപ്പോൾ സി പി എം എൻ്റെ മറുപടി മൊത്തം തന്നെ വരുന്നത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ശ്രീ ഹസ്കറും ചൂണ്ടിക്കാണിച്ചു മാധുവും ചൂണ്ടിക്കാണിച്ചു എന്താണ് ഇവിടെ ഈ നാട്ടിൽ തൊഴിലില്ലായ്മക്കെതിരെ കേന്ദ്ര സർക്കാർ 2 കോടി തൊഴിൽ വർഷം കൊടുക്കുമെന്ന് പറഞ്ഞ് 2 ലക്ഷം തൊഴിൽ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ചിന്റെ മുദ്രാവാക്യം വെയർ ഇസ് മൈ ജോബ് എന്നുള്ളതായിരുന്നു ശ്രീമതി ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭർത്താവും ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഡൽഹിയിൽ ചെന്ന് ഈ സമരം മുഴുവൻ നടത്തി തിരിച്ചു വന്ന് ശ്രീമതി ആര്യ രാജേന്ദ്രൻ ജോബ് ഫോർ സെയിൽ എന്നുള്ള ഒരു ബോർഡ് കോർപ്പറേഷന് മുമ്പിൽ തൂക്കി അവിടെ 235 ഒഴിവുകൾ വന്നപ്പോൾ ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പി എസ് സിയുടെ അംഗീകൃതമല്ലാത്ത ചെയർമാനായ അനാവൂർ നാഗപ്പൻ തിരിച്ചു വന്നതിനു ശേഷമല്ല അങ്ങ് ആ ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ കത്താണെങ്കിൽ തിരിച്ചു വന്നതിനു ശേഷമല്ല അത് സംഭവിച്ചിരിക്കുന്നത് അവർ ഈ പറയുന്ന വേർ ഈസ് മൈ ജോബ് എന്ന ഹാഷ്ടാഗുമായി ഡൽഹിയിൽ പ്രതിഷേധത്തിന് പോയ അതേ സമയത്താണ് അതേ ഡേറ്റിലാണ് ആ കത്ത് ആ പുറത്തു വന്നിരിക്കുന്ന കത്ത് അനാവൂർ നാഗപ്പന്റെ പേരിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ആര്യ രാജേന്ദ്രന്റെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക ശരി അങ്ങനെയാണെങ്കിൽ ഫോർ ദ ആർഗ്യുമെന്റ് സേക്ക് ഇനി ഡേറ്റിന്റെ കാര്യത്തിലാണ് സംശയമുള്ളൂ ജോലി വിറ്റു എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലാത്തത് കൊണ്ട് ഡേറ്റിന്റെ കാര്യത്തിലാണ് സംശയമുള്ളൂ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അദ്ദേഹം തന്നെ കഴിഞ്ഞ കൗൺസിലിൽ പറഞ്ഞത് ഞാൻ AKG സെന്ററിലെ LKG കുട്ടിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പൂർണ്ണമായും ബോധ്യമായി കാരണം അവർ AKG സെന്ററിലെ LKG കുട്ടിയല്ല മറിച്ച് AKG സെന്ററിൽ അഴിമതി നടത്താൻ നിയോഗിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് മനസ്സിലായി ഇല്ലെങ്കിൽ ശ്രീ ഹസ്കർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം നല്ലൊരു അഭിഭാഷകൻ കൂടിയാണ് ശ്രീ ഹസ്കർ നമ്മളൊക്കെ പഠിച്ച IPCയുടെ 463 464 469 ഈ വകുപ്പുകളൊക്കെ മാങ്ങ പറിക്കാനും വാഴ നടാനും വേണ്ടിയുള്ളതല്ലോ ഫോർജഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിനെതിരെ പരാതി കൊടുക്കാനും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാനുമുള്ള വകുപ്പുകളാണ് അതിൽ തന്നെ 464 വളരെ കൃത്യമായി ഫോൾസ് ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നതിനെതിരാണ് 469 വളരെ കൃത്യമാണ് റെപ്യൂട്ടേഷൻ തകർക്കുന്നതിന് വേണ്ടി ഒരു ഫോർജറി നടത്തുന്നതിനുള്ള വകുപ്പാണ് ഈ വകുപ്പുകൾ പ്രകാരം ശ്രീമതി ആര്യ രാജേന്ദ്രൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതേവരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കാത്തത് മണിക്കൂർ 24 കഴിഞ്ഞല്ലോ 24 മണിക്കൂറായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ഇതേവരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള അത് ഒന്നാമത്തെ കാര്യം ഇനി 2 ഈ ശ്രീ അനാവൂർ നാഗപ്പനോട് നിങ്ങൾ ഇതിന്റെ പ്രതികരണം ചോദിച്ചപ്പോൾ ഈ കത്തില്ല എന്നുള്ള ഒരു വാക്ക് ശ്രീ അനാവൂർ നാഗപ്പൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ അനാവൂർ നാഗപ്പൻ പറഞ്ഞത് ഞാൻ ഈ കത്ത് കണ്ടിട്ടില്ല എന്നാണ് പക്ഷെ ഈ കത്തില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല ഇനി ഈ ആര്യ രാജേന്ദ്രന്റെ കത്ത് മാത്രമല്ലല്ലോ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ DR അനിൽ മറ്റൊരു കത്ത് അയച്ചിട്ടുണ്ട് ഇതേ സഖാവിന് തന്നെ കുറെ അധികം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധം കേൾക്കാമോ കേൾക്കാം കേൾക്കാം പെട്ടെന്ന് ചുരുക്കും കേൾക്കാം DR അനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള DR അനിൽ മറ്റൊരു കത്ത് അയച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഒപ്പുണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് അയച്ചിരിക്കുന്നത് അത് ഫോട്ടോ കോപ്പി അല്ല കൃത്യമായ ഒറിജിനലിന്റെ ഫോട്ടോയാണ് വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത് എന്തുകൊണ്ടാണ് DR അനിലിന് അതിനെതിരെ ഒരു പരാതി കൊടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു കത്തില്ല എന്ന് തള്ളിക്കളയാൻ പറ്റാത്തത് ഇത്
സി പി എം കുറെ കാലങ്ങളായി ചെയ്യുന്ന പരിപാടിയാണ്. ഈ നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള താൽക്കാലിക തസ്തികകൾ അവിടെ ക്രമീകരിച്ച് ആ താൽക്കാലിക തസ്തികകളിലേക്ക് സി പി എമ്മുകാരെ പിൻവാതിലൂടെ നിയമനം നടത്തുക എന്നുള്ളത് നമ്മൾ ആദ്യം നടത്തുന്ന ചർച്ചയാണോ മാധു? ഇത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ പി എസ് സിക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതെ പി എസ് സിയെ നോക്കുകുത്തിയാക്കി സർക്കാരിൽ നടക്കുന്നുണ്ട്, കോർപ്പറേഷനുകളിലും നടക്കുന്നുണ്ട്. അഴിമതിയുടെ നടക്കുന്നത് ശ്രീ പ്രഭു കൃഷ്ണൻ, ഇതാ ഇപ്പോൾ ഇത് ആദ്യമായി നടക്കുന്നു എന്നഭിപ്രായമുള്ളവർ അല്ല നമ്മൾ ആരും. അത് സി പി എമ്മിൽ മാത്രം നടക്കുന്നു എന്നുമില്ല കേട്ടോ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഭരിക്കുന്ന കാലത്ത് അവനവന്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ നിയമിക്കാൻ, പ്രത്യേകിച്ചും കരാർ തസ്തികകളിൽ നിയമിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് തുടങ്ങിയ ആക്ഷേപമൊക്കെ പൊതുസമൂഹത്തിനുണ്ട്. ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് രണ്ടു കത്തുകളാണ്, രണ്ടു രേഖകളാണ്, ഒരുപക്ഷെ ആദ്യമായി. അപ്പോൾ ഇ പി ജയരാജന്റെ കാര്യം ഇന്ന് രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നതായിരുന്നു, നമുക്ക് അതിലേക്ക് വിശദമായി വരാം. അതായത് ഇത് ഇതിനൊരു ഒഫീഷ്യൽ സ്വഭാവം വരികയാണ് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഇങ്ങനെ നടന്നാലും ആരും ചോദിക്കാനില്ല എന്നൊരു നിലപാട് പ്രകടമായി, അതാണ് പ്രകടമായി വരുന്നുണ്ടോ എന്നുള്ളതാണ് ആശങ്ക. മാധു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കത്ത് ഇല്ല എന്ന് വിശ്വസിക്കാനാണ് മാധുവിന് ഇഷ്ടമെന്ന് പറയുന്നു. മാധു അങ്ങനെ വിശ്വസിച്ചോ? പക്ഷേ ഇന്ന് മാതൃഭൂമി ചാനൽ ഉൾപ്പെടെയുള്ള പല ചാനലുകളുടെ ഫ്ലോറിലും സി പി എമ്മിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വക്താക്കളെ കാണാനില്ല, ഡി വൈ എഫ് ഐയുടെ നേതാക്കന്മാരെ കാണാനില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടത് ആരാ? ജോലി എവിടെ എന്ന് ചോദിച്ച് സമരം ചെയ്ത യുവാക്കളുടെ വിഷയം അഡ്രസ്സ് ചെയ്യുന്ന ഡി വൈ എഫ് ഐക്കാരനായിരിക്കണ്ടേ ഇന്നത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇതിനെ പ്രതിരോധിക്കേണ്ടത്? സി പി എമ്മിന് ഔദ്യോഗികമായിട്ടുള്ള വക്താക്കളില്ല. മേയർ ആര്യ രാജേന്ദ്രൻ ഇതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. എല്ലാ വിഷയത്തിലും എടുത്തുചാടി പ്രതികരിക്കുന്ന ആളാണല്ലോ ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ ഇതുവരെ നടന്ന എല്ലാ വിഷയങ്ങളിലും, പല വിഷയങ്ങളിലും ആര്യ രാജേന്ദ്രൻ്റെ പ്രതികരണം വളരെ ചടുലമായി വന്നിട്ടുണ്ട്. ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയം, ഹസ്കറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാളപ്പെറ്റു എന്ന് കേട്ടിട്ട് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു മിസ്റ്റർ ഹസ്കർ, ഇതുവരെയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായോ? അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു, മറക്കാൻ ശ്രമിക്കുന്നു, കേരളത്തിൻ്റെ പൊതുജനങ്ങൾക്ക് മുന്നിൽ പറയാൻ ഭയക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം സത്യമാണ് എന്ന് വരികയാണ്. ഒരു കത്ത് മാത്രമല്ല, അതിനുശേഷം ഡി ആർ അനിലിൻ്റെ എസ് എ ടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻഗണനാ പട്ടിക സി പി എമ്മിൻ്റെ ആളുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള കത്ത് വരുന്നു. ഇത് ഞങ്ങൾ ഇന്നലെയും ഇന്നാണെന്നൊന്നുമല്ല പറയാൻ തുടങ്ങിയത്. യുവമോർച്ച ഈ കാര്യം എത്രയോ കാലമായി കേരളത്തിൻ്റെ പൊതുജനങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന മുഴുവൻ നിയമനങ്ങളും ഇത്തരത്തിൽ സി പി എമ്മുകാർ എ കെ ജി സെൻ്ററിൽ നിന്ന് വാങ്ങിച്ച് കത്തുമായി വരുന്ന ആളുകൾക്ക് മാത്രമാണ് കേരളത്തിൽ ജോലി കിട്ടുന്നത്. സി പി എമ്മിൻ്റെ കൊടിപിടുക്കുന്നവർ, ഡി വൈ എഫ് ഐക്ക് വേണ്ടി ഇൻകുലാബ് വിളിക്കുന്നവർ, അവർക്ക് മാത്രമാണ് ജോലി. അല്ലാതെ അർഹതപ്പെട്ട എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്ത് മാറി നിൽക്കുന്നു. 50 ലക്ഷം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് മാധു ഈ കേരളത്തിൽ. പി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ മാത്രം രജിസ്റ്റർ ചെയ്ത 38 ലക്ഷത്തോളം ആളുകളുണ്ട്. ഈ നിയമനങ്ങളൊന്നും എന്താ ഇത്തരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എടുക്കാത്തത്? ഇത് പാർട്ടി ലിസ്റ്റാണ്, ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നികത്താൻ, ഈ തസ്തികകൾ നികത്താൻ തദ്ദേശ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തീരുമാനം വരുന്നു. അപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, അപ്പോൾ ഈ തസ്തികകൾ, ഈ ഒഴിവുകൾ അവിടെയുണ്ട്, അതെങ്ങനെയാണ് നടത്തേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായി ആരോപണങ്ങൾക്ക് അപ്പുറത്തുകൂടി, ആരോപണങ്ങൾക്ക് ഇടമില്ലാത്ത തരത്തിൽ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളും നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് ഈ എക്സ്ട്രാ എഫേർട്ട് എന്നുള്ളതാണ് മാധു. ഇത് ഇന്ന് ശ്രീമാൻ എം പി രാജേഷ് പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള നിയമനങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നടത്തും. കേരളത്തിലെ എത്ര പഞ്ചായത്തുകളിൽ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത്, സി പി എം ഭരിക്കുന്ന മുഴുവൻ പഞ്ചായത്തുകളിലും ഒരുപാട് താൽക്കാലിക തസ്തികൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ നിയമിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇത്തരത്തിലാണ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനാണ് ഒരു നോക്കുകുത്തിയായി ഇരിക്കുന്നത്? ഇത്തരം നിയമനങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആക്കുന്നതിൽ എന്താണ് തകരാറുള്ളത്? ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ കഴിയാൻ വേണ്ടി സർക്കാർ കാത്തു നിൽക്കുകയാണ്. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കഴിയണം, പകരം ലിസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്തിനാണ് വ്യഗ്രത കാട്ടുന്നത്?
ഒറ്റ കാര്യമുള്ളൂ, പി എസ് സി റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ, കാലാവധി തീർന്നാൽ അവിടെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാം. കരാർ അടിസ്ഥാനത്തിൽ ആരെ നിയമിക്കാം? ചെറിയ ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിൽ സി പി എമ്മിൻ്റെ അണികളെ നിയമിക്കാം. വലിയ ശമ്പളം കിട്ടുന്ന ജോലികളാണെങ്കിൽ അത് സി പി എമ്മുകാരുടെയും ഡി വൈ എഫ് ഐക്കാരുടെയും ഭാര്യമാരെയും അടുത്ത ബന്ധുക്കളെയും നിയമിക്കും. ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് പ്രചോദനമാകുന്ന ഘടകം എന്താണെന്ന്, നിങ്ങളും വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ പോവുകയാണല്ലോ, നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ ഇങ്ങനെ ഒരു കത്തുണ്ട്, അത് മേയർ ആര്യ ശ്രീ ആനാവൂർ നാഗപ്പന് നൽകിയ കത്തു തന്നെയാണ് എന്ന്? മാധു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സ്വപ്ന സുരേഷ് കേരളത്തിലെ 3 മന്ത്രിമാരെ കുറിച്ച്, 3 ഒരു സ്പീക്കർ ഉൾപ്പെടെ 2 മന്ത്രിമാരെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. ഒരു മാനനഷ്ട കേസ് പോലും ആ മന്ത്രിമാർ, കടകംപള്ളി ആയിക്കൊള്ളട്ടെ, ശ്രീരാമകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ തോമസ് ഐസക് ആയിക്കൊള്ളട്ടെ, ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ഒരാൾക്കെതിരെ കൊടുത്തിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ അവരാ കൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാ. അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിട്ട് എന്താ പ്രതികരിക്കാത്തത്, എന്താ പരാതി കൊടുക്കാത്തത്? ഒരു മേയറുടെ വ്യാജ ഒപ്പിട്ട് ഇത്തരത്തിൽ വ്യാജ ലെറ്റർ ഹെഡ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു സംഭവം ഇവിടെ ഭരണം, തിരുവനന്തപുരത്ത് ഭരണം നടത്താൻ കഴിയുന്നു എങ്കിൽ എത്ര ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്! എന്തിനാണ് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ്? അവരുടെ പോലീസല്ലേ ഇവിടെ? അന്വേഷണം എന്താണ് പ്രതിരോധം എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു, അതായത് കുറച്ചുകൂടി കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ന്യായമാണെന്ന് തോന്നാവുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത്, സി പി എമ്മിന്, സി പി എമ്മിൻ്റെ അണികളെ, പ്രവർത്തകരെ ഇങ്ങനെ ഈ പറയുന്ന തസ്തികകളിലേക്ക് നിയമിക്കണമെങ്കിൽ, താൽക്കാലിക തസ്തികകളിലേക്ക് നിയമിക്കണമെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആര്യയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കാമല്ലോ. ഇങ്ങനെ തെളിവുണ്ടാക്കി വെക്കാൻ മാത്രം മണ്ടന്മാരാണോ ഞങ്ങൾ എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നുകയും ചെയ്യാം. പക്ഷേ രണ്ടാമത്തെ കത്ത്, ഈ രണ്ടാമത്തെ കത്ത് എന്ന് പറയുന്നത് ശ്രീ ഡി ആർ അണിലിൻ്റെതാണ്, ലെറ്റർ ഹെഡിലാണ്, അതിലുമുണ്ട് നഗരസഭയുടെ എംബ്ലം, അത് 24/10 ഡേറ്റഡ് ആണ്. അതിൽ അഭിസംബോധന ചെയ്യുന്നത് ഇതേ വാക്കുപയോഗിച്ചാണ്, സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു സർക്കാർ രേഖയിൽ സർ എന്നാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. എവിടെ നിന്നാണ് ഈ സഖാവ് വിളി വരുന്നത് എന്നത് പോലും മനസ്സിലാകുന്നില്ല. ശ്രീ ബേൻ ഹസ്കർ, അങ്ങനെ ഒരു കത്തിൻ്റെ ആധികാരികതയില്ലാത്തൊരു കത്തിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ട് 2 കത്തുകൾ പുറത്തു വരുന്നു എന്ന് പറയുന്നു. ഈ കത്തുകളുടെ ഒറിജിനൽ എവിടെ? ഈ കത്തുകളുടെ ഒറിജിനൽ അങ്ങനെ ഫോട്ടോയാണ് കാണുന്നത്, ഫോട്ടോ കോപ്പിയല്ല. രണ്ടാമത്തെ കത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പടക്കം, അദ്ദേഹത്തിന്റെ സീലടക്കം എല്ലാം ഒറിജിനൽ ആണ്. അത് സീ ഫോട്ടോ കോപ്പി അല്ലേ? അത് അതും സ്കാൻ ചെയ്തൊരു കോപ്പി മാത്രമാണല്ലോ. അങ്ങും കേട്ട് കാണുമല്ലോ, ഇതിലെന്ത് ആധികാരികതയാണ് നിങ്ങൾ ആരോപിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഡി ആർ അണിലിന്റെ കത്ത് വ്യത്യസ്തമാണ്. പച്ചമാഷിയിൽ ഒപ്പിട്ടിരിക്കുന്നത് പേന കൊണ്ടാണ്. ആ കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത കത്താണ്. അതിൽ എംബ്ലം എന്ന് പറയുന്നത് ഈ നഗരസഭയുടെ ഒറിജിനൽ എംബ്ലം ആണ്, അതായത് ചുവന്ന നിറത്തിലുള്ള എംബ്ലം ആണ്. ഇത് ഫോട്ടോ കോപ്പി അല്ല. അല്ല, നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ അങ്ങനെ പാർട്ടി ജില്ലാ സെക്രട്ടറി കത്തെഴുതേണ്ട ഒരു സാഹചര്യമില്ല. പാർലമെന്ററി പാർട്ടി എല്ലാ നഗരസഭയ്ക്കും, പാർലമെന്ററി പാർട്ടിക്കും പാർലമെന്ററി പാർട്ടി നേതാവുണ്ട്. അതിനൊരു കൺവീനർ ഉണ്ടാവും, അതാത് ഘടകങ്ങൾ അത് പരിശോധിക്കുന്ന തരത്തിലാണ് പാർട്ടിയുടെ ഒരു സംവിധാനം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് നേരിട്ട് ഇങ്ങനെ ഒരു കത്തെഴുതുന്ന ശീലം പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കത്തുകൾ രണ്ടും കൃത്യമായി വ്യാജമായി നിർമ്മിച്ച് കേരളത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാകുന്നു എന്ന് വരുത്തി തീർക്കുന്നതിനാവശ്യമായി കേരളത്തിലെ യുവാക്കളെ സമരത്തിലേക്ക് തള്ളിവിടാനും നയിച്ച ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പക്ഷേ ഇത് കൃത്യമായി 364 മുതൽ 368 370 വകുപ്പ് പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. പക്ഷേ അത് വൈകുന്നു എന്നുള്ളത്, ഒരു ദിവസം വൈകി എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് സഹ ആര്യ രാജേന്ദ്രനും സഹ സച്ചിൻ ദേവും കോഴിക്കോട് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആവശ്യമായിട്ടാണ് കോഴിക്കോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് എത്തിയാൽ, ജൂറിസ്ഡിക്ഷൻ കേന്ദ്രം തിരുവനന്തപുരമാണ്, സ്വാഭാവികമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കൃത്യമായി ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകും. അതിനു മുമ്പ് പാർട്ടിയുമായി ആലോചിച്ചിട്ടുണ്ട്, നടപടിയായില്ല. തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. നാളെ പരാതി കൊടുക്കുമെന്നും അറിയുന്നു.
ശരി, അതപ്പോൾ നമുക്ക് സംസാരിക്കാം. പരാതി കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ അത് അഭിനന്ദനാർഹവുമാണ്. ശ്രീ അബിൻ വർക്കി, രണ്ടാമത്തെ കത്ത് ഡി ആർ അണിലിന്റെ കത്ത് ഒറിജിനൽ ആണ് എന്നുള്ളിടത്താണ്, അതായത് ഒപ്പുവെച്ചിരിക്കുന്ന അദ്ദേഹം തന്നെയാണ്, അത് ഫോട്ടോ കോപ്പിയാണെന്ന ആരോപണം ഈ പറയുന്ന ന്യായീകരണക്കാർക്ക് പോലും ഇല്ല കേട്ടോ. അതായത് ഫേസ്ബുക്കിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിനെപ്പറ്റി ആർക്കും മിണ്ടാട്ടവും ഇല്ല കേട്ടോ. ആ കത്താണ്, ആ കത്തിലെ സഖാവേ എന്ന് അഭിസംബോധന ചെയ്ത് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിക്ക് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി നൽകിയിരിക്കുന്ന ഡി ആർ അണിൽ നൽകിയിരിക്കുന്ന ഈ കത്താണ് ആദ്യത്തെ കത്തിനും, അല്ല ഈ ഡി ആർ അണിലാകാമെങ്കിൽ പിന്നെ മേയർക്ക് ലെറ്റർ ഹെഡിൽ കൊടുത്തുകൂടെ എന്ന ചോദ്യത്തിന് സാധുത നൽകുന്നത് അബിൻ വർക്കി. മാധു, ഇപ്പോ ശ്രീ ഹസ്കർ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്, സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ കത്ത് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം ഈ കത്ത് ലഭിച്ചു എന്ന് പറയുന്ന സഖാവ് ആനാവൂർ നാഗപ്പൻ അദ്ദേഹം ഈ കത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചാനലടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, നിങ്ങളുടെ ചാനലിനോടക്കം പ്രതികരണം നടത്തിയതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കത്ത് തനിക്ക് ലഭിച്ചിട്ടില്ല, തന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കത്ത് വ്യാജമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? സി പി എമ്മിന്റെയോ ഡി വൈ എഫ് ഐയുടെയോ ഏതെങ്കിലും നേതാക്കന്മാർ ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും മാത്രമല്ല, ഈ അദ്ദേഹം ആദ്യം ഡി ആർ എന്നിലെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്തെ കോർപ്പറേഷനെ കുറിച്ചും അവിടുത്തെ ഭരണ സംവിധാനത്തെ കുറിച്ചും മനസ്സിലാക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ആര്യ രാജേന്ദ്രൻ ഒരു ചക്കും ചുക്കും അറിയാത്ത ഒരു, ഞാൻ അവരെ മോശപ്പെടുത്തുകയല്ല, കാരണം എന്താണെന്നറിയോ, അവർ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെന്നാൽ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് എന്നാണ് തിരുവനന്തപുരത്ത് മൊത്തം പറയപ്പെടുന്നത്. കാരണം അതിന്റെ ഉദാഹരണമായി ഒട്ടേറെ അഴിമതി കഥകൾ തിരുവനന്തപുരത്ത് നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. അവർ എന്ത് അഴിമതി ചെയ്താലും ചോദ്യം ചോദിക്കാനുള്ള പൗരാവകാശവും ഉണ്ട്. അത് തന്നെയാണ് ഞാൻ ശരി, അപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പറയുന്നത് ഡി ആർ എന്നിലാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, ഇനി ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പിൻവലിക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോ ആര്യ രാജേന്ദ്രന്റെ കൂടെ ഡി ആർ അനിൽ കോഴിക്കോടിന് പോയില്ലായിരുന്നല്ലോ, അദ്ദേഹവും ഡൽഹിക്ക് പോയില്ലായിരുന്നല്ലോ, ഡി ആർ അനിലിന് ഇന്ന് പരാതി കൊടുക്കാൻ മേലായിരുന്നു. ഇപ്പൊ ഞാൻ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചില്ലല്ലോ ഹസ്കർ, പക്ഷെ ഹസ്കർ പറഞ്ഞത് ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാകുന്നത് മറ്റൊരു വിഷയത്തിലാണ്, ഇവിടെ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാകുന്നത്? ഇവിടെ കൃത്യമായ പരാതി നിങ്ങൾ കൊടുക്കാത്തത് കാരണമാണ് ഇവിടെ പാർട്ടിയാണ് പ്രതിരോധത്തിലാകുന്നത്, ആഭ്യന്തര വകുപ്പല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ നടക്കുന്ന അഴിമതിയുടെ നീണ്ട കഥകൾ ഏതൊക്കെയാണ്. പട്ടികജാതി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി നമ്മൾ കേട്ടു. ഈ ആര്യ രാജേന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ സ്പോർട്സ് ടീം ഉണ്ടാക്കിയതിൽ എസ് സി എസ് ടിക്ക് വേണ്ടി സെപ്പറേറ്റ് ടീം ഉണ്ടാക്കിയത് കണ്ടു. ഈ മേറൂട്ടി തന്നെയാണ് ആ ടീമിന് നേതൃത്വം കൊടുത്തത്. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ, ശ്രീമതി മാധു നിങ്ങൾ കണ്ടതാണ്, നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അവിടെ ക്ലീനിങ് നടത്തി പൊറോട്ടയും ഇറച്ചിയും മേടിച്ചു കൊടുത്തതിന്റെ ബില്ലും ഉണ്ടാക്കി, അങ്ങനെ ഒരു അഴിമതി നടന്നത് നമ്മൾ കണ്ടതാണ്. കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് 3 സോണൽ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കൊടിയ അഴിമതി അവിടെ നടന്നുവെന്ന് അവിടുത്തെ രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ വരവ് ചെലവ് കണക്കിലും അതുപോലെ തന്നെ ധനകാര്യ പത്രികയിലും 2 വ്യത്യസ്ത കണക്കുകൾ വന്ന പ്രകാരം അവിടെ ആ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. LED ബൾബ് മേടിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ 7 നില മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ടാക്കി, ആ പാർക്കിംഗ് ഇതേവരെ ആർക്കും തുറന്നു കൊടുത്തതായി എനിക്കറിയില്ല, അതിന്റെ പേരിൽ അഴിമതി നടന്നതായി പറയുന്നുണ്ട്. അവിടെ പ്രളയം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാമച്ചം വെച്ചു പിടിപ്പിച്ചതിൽ വരെ അഴിമതി കണ്ടുപിടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ഹോട്ടലിന് മാധു നമ്മളൊക്കെ കണ്ടതാണ്, താങ്കൾക്ക് അടക്കം അറിയാം, നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു സ്വകാര്യ ഹോട്ടലിന് പൊതുമരാമത്ത് വകുപ്പ് റോഡ് 5000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്ത മേയറാണ് ഈ തിരുവനന്തപുരം മേയർ. എന്നിട്ട് അത് വിവാദമായപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ട് അത് തിരുത്താഴ്ച നമ്മൾ കണ്ടതാണ്. ഓണസദ്യയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അനവധി നിരവധി അഴിമതികൾ ആ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴൊക്കെ മേറൂട്ടി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പക്ഷേ കൃത്യമായി ശ്രമിച്ചു. രണ്ടാമത് അങ്ങനെ പറയരുത്, മേയറിനെ ബഹുമാനപ്പെട്ട മേയർ എന്നാണ് നമ്മളൊക്കെ സംഭാവന ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്രയോഗം നടത്തരുത്. ശരി, ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് കഴിഞ്ഞ കൗൺസിലിൽ പറഞ്ഞത് ഞാൻ AKG സെന്ററിലെ LKG കുട്ടി അല്ല എന്നുള്ളതാണ്. AKG സെന്ററിലെ LKG കുട്ടിയല്ലാത്ത നിയമബോധമുള്ള മേയർ ഇതേവരെ ഈ അഴിമതികൾക്കെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, തന്റെ പേരിൽ ഇനി അവരുടെ ആർഗ്യുമെന്റ് വെച്ച് മറ്റാരുടെയോ പ്രേരണയാൽ മറ്റാരോ ഉണ്ടാക്കിയ വ്യാജമായ കത്തിനെതിരെ ഇനി പരാതി കൊടുക്കുന്നത് പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ടാകട്ടെ. ഒരു പ്രതികരണം ഇനി വേണ്ട, നിങ്ങളുടെ മുമ്പിൽ വരണ്ട,
ആ ഫേസ്ബുക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ നൂറുകണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ദിനം പ്രതിയിടുന്ന ശ്രീമതി ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം, ആ വിശദീകരണം കൊടുത്താൽ നമുക്കിവിടെ ഇന്നിങ്ങനെ ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. അത് ഇത് CPM കുറെ കാലമായി തുടരുന്നതാണ്. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ശ്രീ PV അൻവർ കഴിഞ്ഞ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം 5830. ആ ചോദ്യത്തിൽ വളരെ കൃത്യമായി ചോദിക്കുന്നത് ഈ താൽക്കാലിക നിയമനങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. മന്ത്രി വളരെ കൃത്യമായി അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കമ്പൾസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് 1959 വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് വേണം ഈ താൽക്കാലിക നിയമനങ്ങൾ നടത്താനെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രി തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. LDF MLA ചോദിച്ച ചോദ്യത്തിന് LDFന്റെ മന്ത്രി താൽക്കാലിക നിയമനങ്ങൾ എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലാതെ ഇങ്ങനെ ഒരു നിയമനം നടത്താൻ ബഹുമാനപ്പെട്ട ശ്രീമതി ആര്യ രാജേന്ദ്രന് ഇവിടെ ധൈര്യമുണ്ടായത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് നമ്മൾ ആദ്യമായി അല്ല കേൾക്കുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഉള്ളിൽ, കേരളത്തിലെ സർക്കാർ സർവീസിന്റെ ഉള്ളിൽ, കേരളത്തിലെ കോർപ്പറേഷനുകളുടെ ഉള്ളിൽ എന്തിനേറെ പറയുന്നു, കേരളത്തിൽ പോലീസ് ടെസ്റ്റ് നടത്തുന്ന, ഫിസിക്കൽ പോലീസ് ടെസ്റ്റ് നടത്തുന്നിടത്ത് വരെ CPMന്റെ സംഘടനാ നേതാക്കന്മാർ CPMന്റെ പാർട്ടി ലിസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനുകൾ അടക്കം പാർട്ടി ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ വിവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് പ്രതിപക്ഷം കൊണ്ടുവന്നതല്ല, മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ല, ഇത് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പിൽ, പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള ഘടകത്തിൽ ഒരു പാർട്ടിയുടെ നേതാവ് ആരെങ്കിലും ശുപാർശ ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന്റെ അകമ്പടിയോടുകൂടി നൽകിയ ഒരു ഡീറ്റെയിൽ ആണ്. അതായത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതാ ഇങ്ങനൊരു കത്തുണ്ട്, നിങ്ങളെ ആരെങ്കിലും ശുപാർശ ചെയ്യണോ എന്ന് ചോദിച്ചു കൊണ്ടിട്ട് അവിടെ നിന്ന് ലീക്കായി പുറത്തു വന്ന ഒന്നാണ്. അനധികൃതമായി ഞാൻ ചോദിക്കുന്നത് അവക്കല്ല. അതായത് ഇത് വ്യാജമാണ് എങ്കിൽ, വ്യാജമായ ഒരു കത്താണ് എങ്കിൽ പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് അതിനെ വിശ്വസിക്കുക എന്നതൊരു ചോദ്യമാണ്. അങ്ങനെ പാർട്ടിയുടെ ഘടകങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത്തരത്തിൽ വ്യാജമായ ഒരു കത്ത് പ്രചരിക്കുമോ എന്നുള്ളതാണ് സംശയം. മാധു, ഈ കത്തിന്റെ ആധികാരികത അത് പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ നമ്മൾ സ്വാഭാവികമായും ഉയർത്തുന്ന ഒരു വിഷയം, ഈ പരാതി CPM ഇവിടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാ? പരാതി കൊടുക്കാൻ തിരുവനന്തപുരത്തേക്ക് വരണം, ഇവിടെ ഒരു ഇമെയിൽ പരാതി കൊടുക്കാലോ, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ പരാതി അയക്കാലോ? അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാലേ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ആരെയാണ് നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആര്യ രാജേന്ദ്രന് എന്തൊക്കെയോ മറക്കാനുണ്ട്, കാര്യങ്ങൾ ഒളിപ്പിക്കാനുണ്ട്. അപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ, സത്യസന്ധമായ അന്വേഷണം നടന്നാൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചത് വരും, അന്വേഷിക്കട്ടെ. ആർജവമുണ്ടെങ്കിൽ പരാതി കൊടുക്കട്ടെ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അത് കൃത്യമായി അന്വേഷിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആധികാരികതയൊക്കെ അപ്പം ചർച്ച ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ അഷ്കർ തന്നെ സൂചിപ്പിച്ചു, ഞങ്ങളിങ്ങനെ സാധാരണ ലെറ്റർ ഹെഡിൽ കൊടുക്കാറില്ല, അതിന് വേറെ സംവിധാനമാണ് എന്നാണ് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ധ്വനി. കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും കേരളത്തിലെ പിൻവാതിൽ നിയമനം നടക്കാത്ത ഒരൊറ്റ വകുപ്പ് പോലും ഇല്ല മാധു. എല്ലാ മന്ത്രിമാരുടെ വകുപ്പുകളിലും പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്നതാണ്, പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. AKG സെന്ററിൽ പോയിരുന്ന് AKG സെന്ററിൽ കത്തുമായി പോയിരുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയല്ലേ കാലടി യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ലിസ്റ്റുകൾ ശീർഷാസനം ചെയ്യപ്പെട്ടത്? കാലടി യൂണിവേഴ്സിറ്റിയിലേക്ക് അധ്യാപക തസ്തികയിലേക്ക് അവിടുത്തെ CPMന്റെ പ്രാദേശിക നേതാവിൻ്റെ കത്തും കൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി വന്ന സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ? ഇത് കേരളത്തിൽ പരക്കം നടക്കുന്നതാണ്. ഇവിടെ ജോലി, ഞങ്ങളുടെ ജോലി എവിടെ എന്ന് ചോദിച്ച് DYFI നേതാക്കന്മാർ പാർലമെന്റിന്റെ മുമ്പിൽ പോയിട്ട് സമരം ചെയ്യും. എന്നിട്ടോ കേരളത്തിൽ ഈ ജോലി മുഴുവൻ അർഹതപ്പെട്ടവരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് CPMന്റെയും DYFI ഇടത് സഹയാത്രികർക്ക് മാത്രം ജോലി കൊടുക്കുന്നു. അത്ര വല്ല ഗതികേടിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ യുവാക്കളെ, കേരളത്തിലെ യുവതീ യുവാക്കളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ന്യായീകരിച്ച് മുഴുകാൻ സാധിക്കില്ല. പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ യുവജനങ്ങൾ നിങ്ങൾക്ക് മാർക്കിട്ട് കഴിഞ്ഞു. പൂർണ്ണമായിട്ട് അപഹാസ്യരായി, പൂർണ്ണ നഗ്നരായി CPMന്റെ നേതൃത്വം ഇവിടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ്, DYFI നേതൃത്വം നിൽക്കുകയാണ്. മറുപടി പോലും പറയാൻ സാധിക്കുന്നില്ല മാധു. ഒരു മറുപടി പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇത് മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ മേയറുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വ്യാജമായ
ഒപ്പും സീലും ഒക്കെയാണ് ഉപയോഗ ക്ഷമിക്കണം ഇതിൽ സീലില്ല ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ലെറ്റർ ഹെഡ് വ്യാജമാണോ എങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് സി പി എമ്മിനോട് ആവശ്യപ്പെടാത്തത് ഉറപ്പായിട്ട് പറഞ്ഞു ഇന്ന് തിരുവനന്തപുരത്തെ ജില്ലാധ്യക്ഷൻ വി വി രാജേഷ് അദ്ദേഹം കൃത്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം മേയർ അറിയുന്നില്ല അദ്ദേഹം അവരുടെ ഒപ്പിട്ടുകൊണ്ട് വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിക്കുന്നത് അത് മേയർ അറിയുന്നില്ല എങ്കിൽ ആ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് എന്തെല്ലാം നടന്നിട്ടുണ്ടാകും എന്തെല്ലാം നടക്കും ഇത്തരത്തിൽ കുത്തഴിഞ്ഞൊരവസ്ഥയിലേക്ക് തലസ്ഥാന നഗരം അത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുരുതരമായിട്ടുള്ള സാഹചര്യം അതുകൊണ്ട് വളരെ ഗുരുതരമായ സാഹചര്യം അതിനും നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് തന്നെ ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അക്കാര്യത്തിൽ ഞങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചതുമാണ് ശരി ശ്രീ ബി എൻ ഹസ്കർ സത്യപ്രതിജ്ഞാ ലംഘനം എന്നുള്ളതാണ് പ്രതിപക്ഷം ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ അബിൻ വർക്കി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇടപെട്ടത് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു അതായത് രമേശ് ചെന്നിത്തല ഇന്ന് ഇ പി ജയരാജന്റെ രാജിയിലേക്ക് വഴിവെച്ച സംഭവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതും ആ ശുപാർശയുമായി ബന്ധപ്പെട്ട് അതേ സാഹചര്യമല്ലേ ഇവിടെ നിൽക്കുന്നത് മേയർ രാജിവെച്ച് പോകേണ്ടേ എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ലെറ്റർ ഹെഡിന്റെ ആധികാരികത ഇത് വ്യാജമാണോ എന്നൊരൊറ്റ കാര്യത്തിൽ ആണ് ആനുകൂല്യം കിട്ടുന്നത് ഇത് വ്യാജമാണോ എങ്കിൽ ശരി എന്ന് വെക്കാം വ്യാജമാണോ എങ്കിൽ പക്ഷെ മേയർ പ്രതികരിക്കണം മേയർ നാളെ പരാതി കൊടുക്കും എന്ന് ഇപ്പോൾ അറിയുന്നു പക്ഷേ ഇത്ര നേരവും ഇത് എന്റേതല്ല എന്ന് ആർജവത്തോടെ പറയാൻ കഴിയാത്ത എന്താണ് ശരി മേയർക്ക് വ്യക്തിപരമായ കാര്യങ്ങളും തടസ്സവും ഉണ്ടെങ്കിൽ പ്രതിരോധിക്കാൻ പാർട്ടി രംഗത്തിറങ്ങണ്ടേ ഇന്ന് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തലസ്ഥാന നഗരിയിലില്ലേ ഉച്ചഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ കാത്തുകെട്ടി നിൽപ്പുണ്ടല്ലോ എ കെ ജി സെന്ററിന് മുന്നിൽ മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനവന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അങ്ങനെയും ആകാമല്ലോ അല്ലേ മാധ്യമങ്ങളോട് ഇനി വിശ്വാസം വേണ്ടായെങ്കിൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവനവന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കാമല്ലോ പാർട്ടി പ്രതിരോധിക്കും ഞങ്ങൾ കാര്യ മേയറെ വിശ്വാസമാണ് എന്ന് എന്തുകൊണ്ടാണ് മുതിരാതെ പോകുന്നത് മധു അതിനുമുമ്പ് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പ്രഫുല്ലിന്റെ കരുതിയിരിക്കുന്നത് എ കെ ജി സെന്റർ ജോബ് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ഏജൻസി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് തെറ്റിദ്ധാരണയാണ് എ കെ സെന്ററിൽ അവിടെ അത്തരം പ്രവൃത്തികളൊന്നുമില്ല എ കെ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അതിൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം ഒന്ന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിശിഷ്യ കോർപ്പറേഷനുകളെ സംബന്ധിച്ചിട്ടുള്ള നിയമനങ്ങളിൽ ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക ജീവനക്കാരെ എടുത്താൽ മതിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നോട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നടാടെ വന്നിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഇനി ഉയരാൻ പാടില്ല തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മെറിട്ടോറിയസ് ആയി തൊഴിൽ കൊടുക്കണമെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ആദ്യമായി വിളിച്ചു പറയുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയാണ് സി പി എമ്മിൻ്റെയോടൊപ്പം നിൽക്കുന്ന ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന ലോകത്തോട് ഇന്ത്യയോട് കേരളത്തോട് ആദ്യം പറയുന്നത് മെറിട്ടോറിയസ് ആയി തൊഴിൽ കൊടുക്കണമെന്നാണ് അത് അന്നും പറയുന്നു ഇന്നും പറയുന്നു നാളെയും പറയുമെന്ന് തന്നെയാണ് അല്ലാതെ പിൻവാതിലൂടെ നിയമനം ചോദ്യത്തിന് വകുപ്പ് മന്ത്രി നൽകിയ ഉത്തരം പറയുന്നുണ്ട് അതിന് ചട്ടമുണ്ട് ഇന്ന് ശ്രീ എം പി രാജേഷ് പറഞ്ഞുകൊണ്ട് കേരളം അറിയേണ്ട ഒരു ചട്ടമല്ല അത് ഇന്ന് സി പി എം എടുക്കുന്ന ഇന്ന് സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തിലൂടെ നടപ്പിലാക്കേണ്ട ഒരു പുതിയ ഉത്തരവോ ക്രമമോ ഒന്നും അല്ല അത് അപ്പോൾ നാട്ടിൽ നിലവിലുള്ള ചട്ടങ്ങളെ അതിലംഘിച്ചുകൊണ്ട് ഇത്രകാലം നടന്നു ഇനി ഞങ്ങൾ വഴിപ്പെട്ടേക്കാം എന്ന നിലപാട് അത്ര സ്തുത്യർഹമല്ല കേട്ടോ അങ്ങനെയല്ല താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതിന് കൃത്യമായൊരു ചട്ടമുണ്ട് 89 ദിവസത്തേക്കാണ് ഈ താൽക്കാലിക ജീവനക്കാരെ എടുക്കാറുള്ളത് ചില ഉദാഹരണത്തിന് മൺസൂൺ കാലത്തിന് മുമ്പ് നഗരസഭകളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രദേശവക വൃത്തിയാക്കി ഓടകൾ വൃത്തിയാക്കുന്നതിനും ആയിട്ട് ആവശ്യമായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരെ എടുക്കാറുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ആൾക്കാരെ നിശ്ചയിക്കാറുണ്ട് അപേക്ഷ ക്ഷണിച്ച് ആ അപേക്ഷകരുടെ ആരോഗ്യമൊക്കെ പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിൽ നിയമിക്കാറുള്ളത് ഇനിയിപ്പോൾ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ അടിയന്തര ഘട്ടത്തിൽ അങ്ങനെ ചിലരെയൊക്കെ നിയമിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അതൊരു വലിയ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ബഹുജന സംഘടനകളൊക്കെയോ ചേർന്ന് അങ്ങനെ ആളുകളെ നിശ്ചയിക്കുന്നു എന്ന് തെറ്റിദ്ധാരണ പരത്തരുത് അത് വലിയ കാര്യം നിങ്ങൾ പരിശോധിക്കൂ താൽക്കാലിക ജീവനക്കാരായി ഈ സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ ക്ലീനിങ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കൂ ആ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ തന്നെ പുതിയ അവിടെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ല എടുക്കാറുള്ളത് അവർക്ക് ശാരീരിക ക്ഷമതയുണ്ടോ ഈ തൊഴിൽ ചെയ്യുന്നത് എന്നു മാത്രം 89 ദിവസത്തേക്ക് മാത്രമാണ് കൊടുക്കാറുള്ളത്
മാത്രമല്ല ഇനിയിപ്പോ അത് ചെയ്യണ്ട, ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വിളിക്കുന്നിടത്തുനിന്ന് ചിലപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആളുകളെ ആവശ്യം വരും. കാര്യം അപ്രഖ്യാപിതമായി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന തസ്തികകളിലെ നിയമനങ്ങളെല്ലാം സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമാണ് നടക്കുന്നത് എന്ന് അങ്ങേക്ക് ഉറപ്പോടെ പറയാൻ കഴിയുമോ? എനിക്ക് കഴിയില്ല. എനിക്കറിയാവുന്ന ഒരുപാട് തസ്തികകൾ അങ്ങനെ അല്ലാത്തതുണ്ട്. ഈ പറയുന്നൊരു ഇപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ പരിഹസിക്കുന്നതാണോ എങ്കിൽ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിൽ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ഓവർസിയർ പോസ്റ്റ്, അവിടേക്ക് നടക്കുന്നത് രാഷ്ട്രീയ നിയമനമല്ലേ? അങ്ങനെ എത്ര എത്ര, അതായത് കാലഘട്ടത്തിനനുസരിച്ച് ഓരോ പുതിയ പദ്ധതികൾ വരുന്ന സമയത്ത് അവിടെ എല്ലാം വരുന്ന നിയമനങ്ങൾ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുന്ന തസ്തിക ഒഴിവ് റിപ്പോർട്ട് പ്രകാരം അവിടെ നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണോ നടക്കുന്നത്? അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? അങ്ങനെ ചില ഘട്ടങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി തൊഴിലിടങ്ങളിൽ ആളുകളെ ആവശ്യമായി വരും. ആ സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി നിശ്ചയിക്കുന്ന ആളുകളെയാണ് ഒരു ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇന്റർവ്യൂവിൽ വലിയ തോതിൽ അഴിമതിയുണ്ട്, അല്ലെങ്കിൽ സ്വജനപക്ഷപാതമുണ്ട്, നെപ്പോട്ടിസം ഉണ്ട് എന്നൊക്കെ ആക്ഷേപം ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ട് തോന്നാം. പക്ഷെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ആളുകളെ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, ഇപ്പോൾ നമുക്കറിയാം കൊച്ചി നഗരം അപ്രതീക്ഷിതമായ ഒരു മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളും ഈ പറയുന്ന കോൺഗ്രസും ബി ജെ പിയുടെ ആളുകളും വന്നിരുന്നു പറയും ആ നഗരസഭ ആകമാനം പരാജയത്തിലായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി നേരത്തെ ഒരു മൺസൂൺ കാലമാകുമ്പോൾ അത്തരത്തിലൊരു തയ്യാറെടുപ്പ് നടത്താറുണ്ട്. അപ്പോൾ അതിന് ലഭിക്കുന്ന ആളുകൾ അവരുടെ കാര്യക്ഷമത നോക്കി മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ കായികക്ഷമത മാത്രം നോക്കിയിട്ടാണ് എടുക്കാറുള്ളത്. അതിലൊരു രാഷ്ട്രീയവും നോക്കാറില്ല. ഇനിയിപ്പോ അത് അങ്ങനെ ചെയ്യണ്ട. കൃത്യമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ചെയ്താൽ മതി. കേരളത്തിലെ ഓടകളുടെ അറകൾ തുറക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും തുലാമഴ പെയ്തു തുടങ്ങുമ്പോൾ തീരുമാനിക്കേണ്ട സംവിധാനത്തിന്റെ പേരല്ല സർക്കാർ എന്ന് പറയുന്നത്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആ വിഷയം എടുക്കുമ്പോൾ വിശദമായ ചർച്ച ചെയ്യാം. ശ്രീഹാസ്കാർ, അല്ല മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ആശുപത്രികളെ സംബന്ധിച്ച് അതിൽ ആശുപത്രിയിലെ ക്ലീനിങ് സ്റ്റാഫിനെയും മറ്റുമൊക്കെയാണ് ഇങ്ങനെ താൽക്കാലികമായി നിയമിക്കാറുള്ളത്. അതും വെറും 89 ദിവസത്തേക്കാണ് ആ നിയമനം ഉണ്ടാവാറുള്ളത്. അല്ലാതെ അവരെ സുദീർഘമായി നിയമിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഒരു 89 ദിവസത്തേക്ക് താൽക്കാലികമായി നിയമിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ചിലപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇനിയിപ്പോൾ അത് എടുക്കണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശമ്പളം കൊടുത്ത് നിയമിക്കുന്ന ആളുകൾ 89 ദിവസം കഴിയുമ്പോൾ പരിപാടി അവസാനിപ്പിച്ച് പോകുമോ? ഇനി അവിടെ ഒരു സ്ഥിര നിയമനം വരുന്നത് വരെ അതിന് തുടർച്ചയുണ്ടാകുമല്ലോ അല്ലേ? അങ്ങനെയല്ലെങ്കിൽ എന്തിനാണ് ഇത്ര ദിവസത്തേക്ക് ഇത്ര തുച്ഛമായ തൊഴിൽ ഒരു വേതനം കൊടുത്ത് നിയമിക്കുന്ന ആളുകളുടെ നിയമനത്തിന്റെ പേരിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഉയർന്നു വരേണ്ട ഒരു ചോദ്യം. അപ്പോൾ ശ്രീ ഹസ്കർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ എ കെ ജി സെന്റർ ജോബ് ഇൻവിറ്റേഷൻ സെന്റർ അല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയുടെ പട്ടിപിടുത്തക്കാരെ കണ്ടുപിടിക്കുന്ന ചുമതല വരെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് കൊടുത്ത ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഇന്റർവ്യൂവിനടുത്ത് ഡോഗ് ക്യാച്ചർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ ആളെ കണ്ടുപിടിക്കണമെന്നാണ് നമ്മുടെ കോർപ്പറേഷനിലെ അധികാരികൾ ശ്രീ ആനാവൂർ നാഗപ്പനോട് ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് താൽക്കാലിക നിയമനം നടത്തുന്നത് അത് അടിയന്തര ഘട്ടത്തിൽ ക്ലീനിങ് സ്റ്റാഫിനും മറ്റുമൊക്കെയാണെന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇത് വളരെ കൃത്യമായി 2019 ഒരു ചോദ്യം, ഞാൻ വളരെ കൃത്യമായി നിയമസഭയുടെ ചോദ്യം ഇവിടെ സൂചിപ്പിച്ചു, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം 5830 പി വി അൻവർ ചോദിച്ച ചോദ്യം. ഈ ചോദ്യപ്രകാരം തന്നെ ഇതിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്താൻ പാടില്ല എന്ന് അന്ന് തന്നെ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കമ്പൾസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് 1959 വ്യവസ്ഥകൾ പ്രകാരമാണ് നടത്തേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രണ്ടാമത്തെ ചോദ്യം എത്ര ദിവസത്തേട്ടാണ് നിയമിക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞത് 89 ദിവസം എന്നാണ്. അതിന്റെ ആ 8 ഇപ്പുറം ഒരു ഒന്നും കൂടെയുണ്ട്, 189 ദിവസത്തേക്കാണ് അത് നിയമിക്കുന്നതെന്ന് മന്ത്രിയുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ
ജോലി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലീനിംഗ് സ്റ്റാഫിനല്ല ശ്രീഹസ്കർ, അവിടെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ട് ഒന്ന്, ഡോക്ടർമാർ 74, അടിയന്തര ആവശ്യത്തിന് ഡോക്ടർമാർ 74, സ്റ്റാഫ് നേഴ്സുകൾ 66, ക്ലീനിംഗ് സ്റ്റാഫ് അല്ല സ്റ്റാഫ് നേഴ്സുകൾ 66, ഫാർമസിസ്റ്റ് 64, ലാബ് ടെക്നീഷ്യൻ 23. ഇവരെയൊക്കെയാണോ നമ്മൾ അടിയന്തര ആവശ്യത്തിന് വേണ്ടി താൽക്കാലിക നിയമനം നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ CPM അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയുണ്ട്. എന്താണ്, എങ്ങനെയാണ് 10 കൊല്ലം താൽക്കാലിക ജോലിയിലിരുന്നവർ ഇവിടെ സ്ഥിരപ്പെടുത്തുന്നത്? PSC സമരവുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടും നമ്മൾ ഒട്ടനവധി ചർച്ചകൾ നടത്തിയതാണ്. PSCയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ PSC ഓഫീസർമാർക്ക് മടിയാണ്. കാരണം എന്താണ്, താൽക്കാലിക ജീവനക്കാർ ഈ 189 ദിവസത്തിന് കയറി അവരെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കാലാവധി നീട്ടും, 10 കൊല്ലം കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തും. ഇത് CPM അനുവർത്തിച്ചു വരുന്ന രീതിയാണ്. കേരളത്തിൽ ജോലി ലഭിക്കാതിരിക്കാൻ, യുവാക്കൾക്ക് ജോലി ലഭിക്കാതിരിക്കാനുള്ള ഏറ്റവും മുഖ്യമായ കാരണം താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ കോൺഗ്രസ് വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ കേരളത്തിന്റെ സർക്കാർ സർവീസുകളിൽ നിയമിച്ച താൽക്കാലിക ജീവനക്കാരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിടാൻ ഈ സർക്കാർ തയ്യാറാകണം. ഞങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് കേരളത്തിൽ താൽക്കാലിക ജീവനക്കാരുടെയും സ്ഥിര ജീവനക്കാരുടെയും പ്രപ്പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ താൽക്കാലിക ജീവനക്കാരുടെ പ്രപ്പോർഷൻ വളരെ കുത്തനെ കൂടിയിരിക്കുകയാണ്. ഈ കുത്തനെ കൂടിയതിന്റെ ഏറ്റവും വലിയ കാരണം ഈ വകുപ്പുകളിലൊക്കെ തന്നെ CPMന്റെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പാർട്ടി ഇടപെട്ട് അവരുടെ പാർട്ടി സഖാക്കന്മാരുടെയും പാർട്ടി സഖാക്കന്മാരുടെ ബന്ധുക്കളെയും നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും താൽക്കാലിക ജീവനക്കാർ ഇവിടെ വന്നത്. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്ന്, അദ്ദേഹം കൊച്ചി നഗരസഭയുടെ കാര്യം പറഞ്ഞത് വളരെ നന്നായി. ഈ നഗരസഭയിൽ ഇത്രയധികം താൽക്കാലിക ജീവനക്കാരെ വെച്ചിട്ടും ഒരു മഴ പെയ്താൽ അവിടുത്തെ ഓട മുഴുവൻ നിറഞ്ഞ് അവിടെ കൊച്ചി നഗരം മുഴുവൻ വെള്ളത്തിലടിയിലായത് നമ്മൾ കണ്ടതാണ്. താങ്കൾ പറഞ്ഞതനുസരിച്ച് ആ നഗരസഭ പരാജയമാണ്. താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. അതും മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിച്ചു കളികളിൽ ഒന്നും കാര്യമില്ല. ഇതിൽ മേയർ കൃത്യമായ ചട്ടലംഘനവും നിയമലംഘനവും നടത്തിയിരിക്കുകയാണ്. മേയർക്ക് നിയമം അറിയാത്തവരല്ല, പാർട്ടിക്ക് നിയമം അറിയാത്തവരല്ല ഇവർ. ഇതേവരെ ഔദ്യോഗികമായി ഒരു പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിവുള്ള ഒരു കത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പാർട്ടിയും മേയറും. അത് വളരെ കൃത്യമാണ്. മേയർ രാജിവെക്കാൻ വലിയ പ്രശ്നമുണ്ടാവുകയും സർക്കാർ അത് ഒറ്റ ദിവസം രാത്രി കൊണ്ട് അത് ശരിയാക്കുകയും ഒക്കെ ചെയ്ത വാർത്തയൊക്കെ വായിച്ച ഓർമ്മ എനിക്കുമുണ്ട്. അതായത് വെള്ളക്കെട്ട് ഒറ്റ ദിവസത്തെ പ്രശ്നമല്ല, അത് ഏത് സർക്കാരുകളാണെങ്കിലും അതിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് കൊച്ചിക്കാർക്ക് അറിയുകയും ചെയ്യാം. ശ്രീമതി മാധു, ഞാൻ ഒറ്റ കാര്യം പറയാം. ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ആളാണ്, താങ്കൾക്ക് കൊച്ചിയെ കുറിച്ച് അറിയാവുന്ന ആളാണ്. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ മണിക്കൂർ മഴ കൊണ്ട് കൊച്ചി നഗരം വെള്ളത്തിലായ ചരിത്രം ഇതേവരെ കൊച്ചി നിവാസികൾ കണ്ടിട്ടില്ല. ഞാൻ വളരെ കാര്യമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. ഒറ്റ ദിവസത്തെ ഒറ്റ മണിക്കൂർ കൊച്ചി നഗരത്തിലെ ഇടപെടൽ എത്രത്തോളം പരിതാപകരമാണെന്നൊക്കെ അറിയാം. ആ വിഷയം നമുക്ക് ചർച്ചയ്ക്കെടുക്കാം, വിശദമായി തന്നെ സംസാരിക്കേണ്ടതുമാണ്. ഞാൻ ഈ പ്രഫുൽ കൃഷ്ണ, നിങ്ങളാണ് പ്രതിപക്ഷം നഗരസഭയിൽ. സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരോപിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഈ കാടടച്ച് പ്രതിഷേധം, കല്ലേറ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് എവിടെയും ഒന്നും ആകില്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിയമ നടപടി? നിങ്ങൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും മാധു, കാരണം തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് നേരത്തെ അബിൻ വർക്കി അത് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ എണ്ണുന്നില്ല. നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് മേയർക്കെതിരായിട്ട് തുടക്കം മുതലേ ഉയർന്നു വരുന്നത്. ഈ വിഷയങ്ങളെല്ലാം യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഞങ്ങളുടെ കൗൺസിലർമാരാണ്. അവിടെ ദിവസങ്ങളോളം നിന്ന് രാപ്പകൽ സമരമുൾപ്പെടെ യുവമോർച്ചയുടെ അത്യുജ്വലമായിട്ടുള്ള മാർച്ച് ഉൾപ്പെടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഞങ്ങൾ നഗരസഭയിൽ തുടർച്ചയായി ഇത്തരം സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ്, ഒരു കരത്തിലും ന്യായീകരിക്കാൻ തക്കതല്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം, ആര്യ രാജേന്ദ്രൻ്റെ രാജി വരെ ഞങ്ങൾ ആ പ്രതിഷേധം തുടരും. മാധു, ഒരു കാര്യം, നമ്മൾ കേരളം മുഴുവൻ അത്രയും ഗൗരവത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്യാണല്ലോ. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഫേസ്ബുക്ക് പേജാണിത്, DYFI കേരള എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ 22 മണിക്കൂർ മുമ്പേ ഇട്ടൊരു പോസ്റ്റാണ്. ഇപ്പോൾ DYFI കാൽപന്ത്
കളിക്ക് പിന്നാലെയാണ്. ഈ വിഷയങ്ങളൊന്നും ഡിവൈഎഫ്ഐ അറിയില്ല. ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഡിവൈഎഫ്ഐക്കാർ തയ്യാറാവുന്നില്ല. ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക പേജ് കാൽപന്ത് കളിക്ക് പിന്നാലെയാണ്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, പ്രതിരോധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ സി പി എം മാറി നിൽക്കുന്നു, ഡിവൈഎഫ്ഐ മാറി നിൽക്കുന്നു. കേരളത്തിൽ 13.2% മാധു കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക്. ഇവരും 8% മാത്രമാണ് ദേശീയ ശരാശരി. ഈ കേരളം നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന ഈ കേരളം തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഇത്രമാത്രം. ജമ്മുകാശ്മീരും ഹരിയാനയും കഴിഞ്ഞാൽ 3rd സ്ഥാനത്തെത്തി നിൽക്കുകയാണ് കേരളം. ഈ കേരളത്തിലാണ് യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ സമരം ചെയ്യേണ്ടിയിരുന്നത്, അങ്ങ് പാർലമെൻറ്റിലായിരുന്നില്ല. ഇവിടെ നോക്ക്, ഇവിടെ താൽക്കാലികമായിട്ട് ആളുകളെ നിശ്ചയിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം എന്താണെന്നറിയോ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് പിടിച്ചുപറി നടക്കുന്നു, മോഷണം നടക്കുന്നു, ലഹരി വസ്തുക്കളുടെ വിപണനം നടക്കുന്നു. നിങ്ങൾ മാധ്യമങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തത്? എത്ര 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 സംഭവങ്ങളാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് മറ്റ് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇതിനെല്ലാം പിന്നിൽ ഇവിടെ ആംബുലൻസിൽ വെച്ച് രോഗി പീഡിപ്പിക്കപ്പെടുന്നു. ഇത്തരത്തിൽ താൽക്കാലികമായിട്ട് കരാറടിസ്ഥാനത്തിൽ കയറിയ ആളുകൾ ക്രിമിനൽ ബുദ്ധിയുള്ള സി പി എമ്മുകാരാണ്, ഡിവൈഎഫ്ഐക്കാരാണ്. അത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ഇടമാക്കി ഇത്തരം വേദികളെ മാറ്റുകയാണ്, ഇത്തരം പോസ്റ്റുകളെ തസ്തികകളെ മാറ്റുകയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. കഴിവുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ അതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 3rd സ്ഥാനമല്ല കേരളത്തിന് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അത് പോകട്ടെ. ശ്രീ ബിയൻ ഹസ്കർ, ജമ്മു കാശ്മീരും ഹരിയാനയും കഴിഞ്ഞ 3rd സ്ഥാനത്താണ്, സത്യമാണ്. അല്ല, കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ആ കണക്കായിരുന്നില്ല നമ്മുടെ മുന്നിലുള്ളത്. മാത്രമല്ല, ദേശീയ ശരാശരി എന്ന് പറയുന്നത് 6% സെപ്റ്റംബറിൽ മാറിയിട്ടുണ്ട്. പോട്ടെ പോട്ടെ പ്രഫുൽ. ശ്രീ ബിയൻ ഹസ്കർ, ഈ പറയുന്ന നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കത്ത്, അത് വ്യാജമോ ഒറിജിനലോ ആകട്ടെ, അത് പുറത്തു വരുമ്പോൾ പക്ഷേ എണ്ണി പറയാൻ ഒരുപാട് കേസുകൾ സമാനമായി എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നത്? എന്തെങ്കിലും പാർട്ടി ചിന്തിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പാർക്കിംഗ് വിവാദം വരെയുള്ള കാര്യങ്ങളിൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത, പിൻവലിക്കേണ്ടി വന്ന നടപടികളുടെ പേരിൽ പറയാൻ ഒരുപാട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എന്താണ് ഈ പാർട്ടി ചിന്തിക്കാത്തത്? മധു, ഇതിനകത്ത് ഒരു മേയറുടേതായിട്ടുള്ള കത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി മേയറുടെ കത്ത് എല്ലാ രീതിയിലും ഡെസ്പാച്ച് ചെയ്യുന്നതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട്. ആ ഡെസ്പാച്ചിങ് ചട്ടങ്ങളിലൂടെ മാത്രമേ ഒരു കത്ത് പുറത്തു പോകാറുള്ളൂ. ഒരിക്കലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് മേയർ ഒരു കത്തെഴുതേണ്ട സാഹചര്യമില്ല, അങ്ങനെ ചെയ്യാറുമില്ല, ചെയ്തതായി കേട്ടുകേൾവി പോലുമില്ല. അതുകൊണ്ടാണ് അനാമൂർ നാഗപ്പന് വേറെ പണിയുണ്ട്. അനാവൂർ നേഗപ്പിന് ഇങ്ങനെ തൊഴിലന്വേഷകർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പണിയല്ല ഉള്ളത്. അതുകൊണ്ടാണ് സഹോദരൻ അത് അങ്ങനെ ഒരു കത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് കാണാത്തത്. അതെന്താ മനസ്സിലാക്കാത്തത്? അങ്ങനെ കത്ത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കത്ത് ഉണ്ട് എന്നാണോ? അങ്ങനെ ഹൈപ്പോത്തിക്കൽ തിയറിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനാവില്ല. അല്ല, ഒരിക്കലല്ല. അതുകൊണ്ടാണ് പക്ഷേ ഇഷ്ടപ്പെട്ടവർക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു മോശപ്പെട്ട പണിയാണ്. അതല്ല, അത് സ്വജനപക്ഷപാതം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ആളോ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമോ അല്ല സി പി എമ്മിനുള്ളത്. ആര്യ തിരുവനന്തപുരത്തിന്റെ മേയറായതിനു ശേഷം നിരവധി അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അതൊക്കെ അവസാനിക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ആരോപണം അതിനുശേഷം അവർ തൊടുത്തുവിട്ട ഒരു ആരോപണം, ആ ആരോപണത്തിന്റെ പിന്നാലെ പോയി അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിന് തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബി ജെ പിക്കോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുക, ചുമ്മാതെ കാടടച്ച് വെടിവെക്കുകയാണ്. അതേപോലെ ഇത് പ്രിപ്പയർ ചെയ്ത് ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരമൊരു ലെറ്റർ പബ്ലിഷ് ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഗുണമുണ്ടാകാമോ എന്ന പരിശ്രമമാണ് ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇതിൽ ഒരു നിജസ്ഥിതിയുമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നിജസ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നാളെ ആര്യ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പരാതി കൊടുക്കും. എങ്ങനെ പരാതി കൊടുക്കണം, ഏത് മോഡ് ഓഫ് ഓപ്പറാൻഡിയിലൂടെ പരാതി കൊടുക്കണമെന്ന് പ്രതിപക്ഷം അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ആര്യയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകും. ആ പരാതിയിൽ അന്വേഷണം ഉണ്ടാകും. ഇതിന്റെ നിജസ്ഥിതി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നാകെ വരും. ഒരിക്കലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമോ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളമോ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ സ്വജനപക്ഷപാതപരമായി
തൊഴിലന്വേഷകരെ ശരി ആര്യയുടെ കത്തിൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്താണ് എന്താണ് ഈ പാർലമെന്ററി സെക്രട്ടറിയുടെ കത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് ശ്രീ ബി എൻ ഹസ്കർ? അല്ല, അതും അന്വേഷിക്കാൻ പോവല്ലേ. അത് അത് കത്ത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലു തന്നെ കാര്യം വിശദീകരിക്കും. മാത്രമല്ല, അതിനെ സംബന്ധിച്ച് കിട്ടിയപ്പോൾ അത് യൂത്ത് കോൺഗ്രസ്സുകാരായിപ്പോ എന്ന പരിഹാസം ഏറെ കേട്ടവരാണ്. ഇപ്പോൾ നിങ്ങൾ പരാതി കൊടുക്കില്ലേ പരാതി കൊടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവസാനം മേയർ ആര്യ നാളെ പരാതി കൊടുക്കുന്നു, അവസാനം പ്രശ്നമാവോ? അല്ല, ഇത് പരാതി കൊടുത്ത് ഇതിൽ തീരുമാനം വരട്ടെ. അത് മാത്രമല്ല, ഇത് സി പി എമ്മിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ, പണ്ട് ശ്രീ ഇമ്പീച്ചി ബാവ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് 67 മന്ത്രിസഭയിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം സിഗരറ്റ് പാക്കറ്റിൽ എഴുതി കൊടുത്ത് ജോലി മേടിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് വിവാദമുണ്ടായി. അന്ന് അദ്ദേഹം പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. അന്ന് സിഗരറ്റ് പാക്കറ്റിലായിരുന്നു സി പി എമ്മുകാർ ജോലിക്ക് വേണ്ടി അപേക്ഷകൾ റെക്കമെൻഡേഷൻ നടത്തിയിരുന്നതെങ്കിൽ, ഇവിടെ കോൺഗ്രസ് കമ്പ്യൂട്ടർ കൊണ്ടുവന്നത് കാരണം ഇന്ന് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ശ്രീമതി ആര്യ രാജേന്ദ്രന് റെക്കമെൻഡേഷൻ നടത്താൻ പറ്റി എന്നുള്ളത് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഒരു സംശയവും വേണ്ട, ശ്രീമതി ആര്യ രാജേന്ദ്രൻ കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ നടന്നാൽ രാജിവെച്ച് പുറത്തു പോവുകയല്ലാതെ യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഉണ്ടാവില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ മേയറായി വന്നത് എന്നുള്ള ചിത്രം നമുക്കറിയാം. മൂന്നുപേർ മേയറാവാൻ ഉണ്ടായിരുന്നു, അതിൽ രണ്ടുപേർ തോറ്റുപോയി. മൂന്നാമത്തെ ആൾ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രമാണ് ആര്യ രാജേന്ദ്രൻ മേയറായി വന്നത് എന്നുള്ള ചരിത്രവും സത്യവും വസ്തുതയും അറിയാവുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയുന്നു, ആര്യ രാജേന്ദ്രൻ ചെയ്ത സ്വജനപക്ഷപാതം. ഒരു 100-200 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല, ഒരു മേയർ ഒരു പാർട്ടി സെക്രട്ടറിക്ക് കത്തയച്ചോ എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പിൻവാതിൽ നിയമനത്തിന് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനം കേരളത്തിലുണ്ടോ എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിജിലൻസ് നൽകിയ പരാതിയിലടക്കം കഴിഞ്ഞ 2 വർഷത്തെയെങ്കിലും താൽക്കാലിക നിയമനങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് ആ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. 2 വർഷത്തെയല്ല, ഏതു കാലത്തെയാണെങ്കിലും അനധികൃത നിയമനമാണെങ്കിൽ പരിശോധിക്കണം, അതിന് പരിഹാരം കാണണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.